രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ നിരവധി കായിക താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ള സ്റ്റേഡിയമാണ് അവഗണനയുടെ വക്കിൽ കഴിയുന്നത്. 2021 ഒക്ടോബർ 16 പ്രളയത്തിൽ മണിമലയാറ്റിൽ വന്നടിഞ്ഞ ലോഡ് കണക്കിന് മണൽ നിക്ഷേപിച്ചതോടെയാണ് മുണ്ടക്കയം പഞ്ചായത്ത് സ്റ്റേഡിയം നാശത്തിന്റെ വക്കിലേക്ക് മാറിയത്. വാരിക്കൂട്ടിയ മണൽ 1.5 വർഷത്തോടടുത്തിട്ടും ഇവിടെ നിന്ന് മാറ്റാതായതോടെ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ എത്താതായി. ഇതോടെയാണ് സാമൂഹ്യ വിരുദ്ധർ സ്റ്റേഡിയം താവളമാക്കുവാൻ തുടങ്ങിയത്. ഇപ്പോൾ രാത്രികാലങ്ങളിൽ മദ്യപന്മാരുടെ താവളമാണ് ഇവിടം. നവീന രീതിയിൽ നിർമ്മിച്ച ടോയ്ലറ്റും വിശ്രമമുറിയുമെല്ലാം സാമൂഹ്യ വിരുദ്ധർ പൂർണ്ണമായി നശിപ്പിച്ചു കഴിഞ്ഞു. സ്റ്റേജിന് സമീപത്തായി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ മദ്യക്കുപ്പികൾ കൂടിക്കിടക്കുകയാണ്. ആധുനിക നിലവാരത്തിൽ സ്റ്റേഡിയം നവീകരിക്കുവാൻ 1 കോടി രൂപ അനുവദിച്ചുവെന്ന് ഇതിനിടെ പ്രഖ്യാപനവും വന്നു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുമുതലാണ് പുത്തഞ്ഞത സ്റ്റേഡിയം. അവിടെ കഴിഞ്ഞ പ്രളയത്തിൽ ചെള്ളയും വെള്ളവും കയറി നിറഞ്ഞ് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. നമ്മുടെ MLA ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിനായിട്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഭയങ്കരമായ ശല്യം സ്റ്റേഡിയത്തിനകത്തുണ്ട്. പുറത്തുനിന്നുമൊക്കെ സന്ധ്യയാകുമ്പോൾ ആൾക്കാർ വരികയും അവിടെ മദ്യപാനവും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ധാരാളമായി നടക്കുന്നുണ്ട്. മൈതാനത്തിൻ്റെ പല ഭാഗവും ഇപ്പോൾ കാട് കയറി മൂടിയ നിലയിലാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഇതുമൂലം രൂക്ഷമാണ്. രാത്രികാലങ്ങളിൽ അനാശ്വാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായും ഇവിടം മാറുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തിരി വിലയിൽ ഒത്തിരി കളക്ഷനുമായി ഫാഷന്റെയും കുറഞ്ഞ വിലയുടെയും വരവറിയിച്ച് ആറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് അവതരിപ്പിക്കുന്നു യൂത്ത് ഫാഷൻ ഫെസ്റ്റിവൽ. നിറങ്ങളും പുതുമകളും ഒപ്പം ഫാഷനും അണിനിരത്തി അതിവിപുലമായ കളക്ഷൻ. ക്രോപ്പ് ടോപ്പ്, ആലിയ കട്ട് ടോപ്പ്, ബാഗി ജീൻസ്, മോം ഫിറ്റ് ജീൻസ്, ജോഗർ പാൻറ്, ലേഡീസ് ജംപ് സ്യൂട്ട്, കൂടാതെ വീണ്ടും ട്രെൻഡായി മാറാൻ കൊറിയൻ ബാഗി, ഓഫ് ഷോൾഡർ ഷർട്ട്, 5-സ്ലീവ് ഷർട്ട്, 5-സ്ലീവ് ടീഷർട്ട് തുടങ്ങിയവ ഇത്തിരി വിലയിൽ ഒത്തിരി വാങ്ങാം അറ്റ്ലസ് യൂത്ത് ഫാഷൻ ഫെസ്റ്റിവലിൽ. ലേറ്റസ്റ്റ് ഫാഷൻ ആദ്യം വാങ്ങൂ, ഫ്രണ്ട്സിനിടയിൽ സ്റ്റാർ ആകൂ. അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ്, പേട്ട ജംഗ്ഷൻ, കാഞ്ഞിരപ്പള്ളി.